ആരംഭിച്ച കോവിൽമലയിലെ വനം സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. വരുന്ന 10 വർഷത്തെ പദ്ധതികൾ രൂപീകരിക്കാൻ ചർച്ചകൾ ആരംഭിച്ചു. ആദിവാസികൾക്ക് ഇതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നാണ് വിലയിരുത്തുന്നത്. കോവിൽമലയിൽ 7 വനസംരക്ഷണ സമിതികളാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ഓഫീസുകളും ഉണ്ടായിരുന്നു. വനം സംരക്ഷണ സമിതിയുടെ കീഴിൽ ആദിവാസികൾക്ക് തൊഴിൽ അവസരവും ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വനം സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം നിലച്ചു. ഇത് മാധ്യമ വാർത്തയായതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചർച്ച നടത്തി വനം സംരക്ഷണ സമിതി പുനഃസംഘടിപ്പിച്ച പ്രവർത്തനം ആരംഭിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. അയ്യപ്പൻകോവിൽ റേഞ്ചിന്റെ കീഴിലാണ് കോഴിമലയിലെ വനസംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നത്. അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഏരിയയിൽപ്പെട്ട 7 വനസംരക്ഷണ സമിതികളാണ് നിലവിലുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വനസംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ നിലച്ച ഒരു സാഹചര്യമായിരുന്നു. ഇത്തരം വനസംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ച കാര്യം വാർത്തയാക്കുകയും ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. വരുന്നാളുകളിൽ വനസംരക്ഷണ സമിതിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വനസംരക്ഷണ സമിതിയുടെ എല്ലാ ആളുകളും ശുഭ പ്രതീക്ഷയോടെ കാത്തിരിക്കും. വരുന്ന 10 വർഷത്തേക്കുള്ള പദ്ധതി ആവിഷ്കരിച്ച് വനംവകുപ്പിന് സമർപ്പിച്ച് അനുമതി ലഭിച്ചാലുടൻ VSS പ്രവർത്തിച്ച് തുടങ്ങും. ഇതോടെ ഇവിടെ നിന്നും നിരവധി സേവന പ്രവർത്തനങ്ങളും തൊഴിൽ അവസരങ്ങളും ലഭിച്ചു തുടങ്ങും. വളരെയേറെ പ്രതീക്ഷയോടെയാണ് ആദിവാസികൾ പദ്ധതിയെ നോക്കിക്കാണുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.